തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി എങ്ങനെയാണ് നിലകൊള്ളുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം വളരെ കാലങ്ങൾക്ക് മുമ്പും തിരുപ്പതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതാണ്. ആഴ്വാർമാരാൽ പുകഴ്പാലപ്പെട്ട 108 വൈഷ്ണവ തിരുപ്പതികളിൽ മലനാട്ടിൽ മലയാള നാട്ടിൽ 13 എണ്ണം ഉള്ളത് ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. പത്മനാഭസ്വാമിയുടെ ഒരു പ്രകാശം കൊണ്ട് ഇതിനെ നാരായണ സ്ഥലം എന്നും നിത്യവും ഭഗവാൻ പള്ളി കൊള്ളുന്നതായ അപൂർവങ്ങളുടെ അപൂർവമായിട്ടുള്ള ഒരു പ്രതിഷ്ഠാ സങ്കല്പമാണ് ഇവിടെ ഉള്ളത്. ആചാര്യന്മാരാലും മറ്റ് ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളും പറയുന്നതനുസരിച്ച് ഇവിടുത്തെ വിഗ്രഹം യോഗശയനമൂർത്തി, ഉത്തമ യോഗശയനമൂർത്തി എന്നുള്ള രീതിയിലാണ്. നമ്മൾ ഈ ഇതിനോടകം തന്നെ കടുശർക്കര യോഗ വിഗ്രഹ നിർമ്മാണത്തെ പറ്റി, ഇവിടുത്തെ വിഗ്രഹ നിർമ്മാണം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് മുമ്പിലുള്ള എപ്പിസോഡുകൾ എടുത്തിട്ടുള്ളതായി കാണുന്നു. കേശവചരിതം മുതലായ എപ്പിസോഡ് സീരീസുകളിൽ ഈ കടുശർക്കര യോഗ നിർമ്മാണം, യോഗ വിഗ്രഹ നിർമ്മാണത്തിനെ പറ്റി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാവുന്നതാണ്. പറഞ്ഞു വന്നത് ഈ ഉത്തമ യോഗശയനമൂർത്തി എന്താണ് എന്നുള്ളതാണ്. വളരെ സാമാന്യമായാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആന്തരികമായ അർത്ഥഗ്രഹനതയോടെ പറയാൻ സമയദൈർഘ്യം എടുക്കും എന്നുള്ളതുകൊണ്ട്, മഹാവിഷ്ണു എന്ന തത്വം, ആ ദേവതാ സ്വരൂപം പ്രധാനമായി 4 രൂപങ്ങളിൽ 4 ആവശ്യകതകൾക്കനുസരിച്ച്, ഭക്തന്റെ ആവശ്യകതയ്ക്കനുസരിച്ചാണ് ദേവത നിലകൊള്ളുന്നത്. യത് ഭാവയതീ തത് ഭവതി എന്ന് വേദം പറയുന്നുണ്ട്. എന്താണോ നമ്മൾ ഭാവിക്കുന്നത്, ഭക്തന്റെ ഭാവമാണ് ദേവതയുടെ അനുഗ്രഹമായി വരുന്നത്. എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെ, നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിന് തത്ഫലമായ ക്രിയ, അതിന് തത്ഫലമായ ഫലം നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്യന്തികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യതാണ്. അപ്പോൾ ദേവതയെ, ദേവതയുടെ സ്വരൂപ വർണ്ണനയ്ക്ക് അനുസരിച്ച് 4 ആയി തരംതിരിക്കുന്നു. അവ ഇതാണ്: യോഗം, ഭോഗം, വീരം, ആഭിചാരികം. ഇതിൽ ഓരോ തരത്തിനും ഓരോ കാര്യത്തിനും 3 വെവ്വേറെ അവസ്ഥകളായി തിരിച്ചിട്ടുണ്ട്, 3 രീതികളായി തിരിച്ചിട്ടുണ്ട്. യോഗശയനം, ഭോഗശയനം, വീരശയനം, ആഭിചാരിക ശയനം, ശയനമൂർത്തികൾ 4 തരം. ഞാൻ നേരത്തെ പറഞ്ഞു 3 തിരിച്ചിട്ടുണ്ട്. ഓരോ തരം മൂർത്തികളെ 3 വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു: ഉത്തമം, മധ്യമം, അധമ. അപ്പോ എന്താണ് ഇത്, ഇതിൻ്റെ എല്ലാം ഒരു കാര്യം ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ആദ്യമായി ഇവ എന്തിനാണ് പ്രയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ദേവതാ സങ്കല്പം എന്തിനാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ദേവത എന്നുള്ളത് പ്രകാശത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ദിവ് ശബ്ദത്തിൽ നിന്നാണ് ദേവത എന്നുള്ള പദം ഉത്ഭവിക്കുന്നതെന്ന് ഒരു പക്ഷം പറയുന്നുണ്ട്. നമ്മളുടെ ഉള്ളിലുള്ള കാര്യത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നതായ ആ ശക്തി, ഈശ്വരീയമായ ശക്തി, ആ ശക്തിയെ നമ്മൾ ഒന്ന് ബിംബവൽക്കരിച്ച് കാണുന്നു. ഈ ബിംബവൽക്കരണമാണ് ദേവതയായി മാറുന്നത്. ഇനി എന്താണ് യോഗം? ഭക്തന്റെ ഇഷ്ടം, പരമമായ മുക്തി, സകലവിധ ബാന്ധവങ്ങളിൽ നിന്നുള്ള മാറ്റം, മനഃശാന്തി, അവനവനോട് തൃപ്തി, കൂടാതെ ജീവിതത്തിലും അവൻ്റെ ജീവൻ ഇരിക്കുമ്പോഴും തന്നെയും അവന് എല്ലാ കാര്യത്തിലും തൃപ്തമായി മുന്നോട്ട് നീങ്ങുക, ഒരു തരത്തിൽ പറഞ്ഞാൽ സന്യാസ്തമായ ഒരവസ്ഥ, ആ അവസ്ഥ സംജാതമാകാൻ വേണ്ടിയിട്ട് യോഗമൂർത്തികളെ ആരാധിക്കുന്നു. യോഗേശ്വരനായ ഭഗവാൻ,
ഇവിടെ നമുക്ക് ഉദാഹരണങ്ങളായി പല കാര്യങ്ങളും എടുക്കാം. ശാസ്താവ് ശാസ്താവ് യോഗപട്ട ബദ്ധിതനായിരിക്കുന്നു. അവിടെ ആ ശാസ്താവിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് യോഗം അഥവാ നമ്മൾ നമ്മളിൽ തന്നെ തൃപ്തി കണ്ടുപിടിക്കുക, മനഃശാന്തി ഉണ്ടാകുക, ആദി ദൈവിക ആദി ഭൗതികമായ മറ്റ് ശാന്തികളെല്ലാം ആ ഭക്തന് ഉണ്ടാകാൻ വേണ്ടിയിട്ട് യോഗമൂർത്തികളെ ഉപാസിക്കുന്നു. യോഗ നരസിംഹം, നമ്മൾ പറയും നരസിംഹസ്വാമി തീവ്രമൂർത്തിയാണ്, ക്രോധത്തിലുള്ള മൂർത്തിയാണ്. പക്ഷെ യോഗ നരസിംഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നരസിംഹതത്വം ക്രോധമാണെങ്കിലും അതിലൂടെ ആ ഭക്തന് ലഭിക്കുന്നത് ആത്യന്തികമായ ശാന്തിയാണ്. അവന്റെ മുഴുവൻ ദുഃഖടകളിൽ നിന്ന് മാറ്റി അവന് ആത്യന്തികമായ ശാന്തി കൊടുക്കുക എന്നുള്ളതാണ് ആ യോഗതത്വത്തെ കൊണ്ട് ഉദ്ദേശിക്കുക. അടുത്തതായി ഭോഗമാണ്. എന്താ ഭോഗം? ഭോഗിക്കുക എന്ന് പറഞ്ഞാൽ സുഖം അനുഭവിക്കുക എന്നുള്ളതാണ്, സുഖത്തെ അനുഭവിക്കുക. ഓരോ നമ്മളുടെ എല്ലാവരുടെയും മനുഷ്യരെല്ലാവരും ഇന്ദ്രിയജിതരല്ല, ഒരു പരിധിവരെ ആ ഇന്ദ്രിയങ്ങൾക്കനുസൃതമായി സുഖത്തെ അനുഭവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ഒരു താല്പര്യം. ഇമ്പമുള്ളൊരു പാട്ട് കേൾക്കുക, രുചിയുള്ള ഭക്ഷണം കഴിക്കുക, മറ്റ് അതിൻ്റെ പല പര്യന്തങ്ങൾ നമുക്കുണ്ടാവുന്നുണ്ട്. അത്തരത്തിലുള്ള സകലവിധ ഐശ്വര്യപൂർണമായിട്ടുള്ള സുഖാനുഭവങ്ങളെ തരുന്നത് എന്നുള്ള രീതി, സുഖാനുഭവങ്ങളെ നൽകുക എന്നുള്ളതാണല്ലോ ഭോഗശയനമൂർത്തിയെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മനസ്സിലാക്കിയത്. അടുത്തതായി വീരഗുണം. നമ്മൾക്കെല്ലാം ജയം വേണം. സർവത്ര വിജയീ ഭവേ എന്ന് സഹസ്രനാമത്തിന്റെ ഒരു ഭാഗത്ത് നമ്മൾ പറയാറുണ്ട്. എന്താണ് വിഷ്ണു സഹസ്രനാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിഷ്ണു സഹസ്രനാമത്തിൽ കൊണ്ട് മോക്ഷമാകുന്നതായ കാര്യങ്ങളെ മാത്രമല്ല എല്ലാവിധം ജയത്തെ തരുന്നതാണ് എന്ന് പറയുന്നു. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. എല്ലാ മഹാഭാരതത്തിന്റെ സ്കന്ധങ്ങളിലും ആദ്യം പറയുന്ന ഒരു ശ്ലോകമാണ്. നാരായണം നരനുമായിരിക്കുന്ന ഭഗവാനെ ഞാൻ വണങ്ങുന്നു, ദേവിയായിരിക്കുന്ന സരസ്വതിയെ ഞാൻ വണങ്ങുന്നു, ഗണേശനായിരിക്കുന്ന ഭഗവാനെ, ആ ഗണപതിയെ കൊണ്ട് എഴുതിയതായ മഹാഭാരതത്തിന്റെ ഓരോ ഭാഗത്തും നമ്മൾ ഈ ഒരു ശ്ലോകം ആവർത്തിച്ച് കേൾക്കുന്നു. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ആ വീരതത്വമാണ്, ജയമാണ്. നമ്മളെല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്നത് ജയിക്കാൻ അല്ലെങ്കിൽ ജയത്തെ അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ജീവിതത്തിൽ തോൽവി എന്നുള്ളത് ആത്യന്തികമായത് ഒന്നാണ്. പക്ഷേ എങ്കിലും അവയിൽ നിന്നെല്ലാം ജയം എപ്പോഴും ഉണ്ടാകുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ആത്യന്തികമായ ഒരു ലക്ഷ്യമാകുന്നു. അപ്പോൾ ജയം പല രീതിയിലാണ്, ഭൗതികമായ ജയം, ആത്മീയമായ ജയം. ഇത്തരത്തിലുള്ള ജയം നൽകുന്നത് ഒരുവന്റെ ഉള്ളിലുള്ള വീരതത്വമാണ്. ആ വീരത്വത്തിനെ എൻഹാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ വീരത്വത്തിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് സർവോപരി തന്നിലുണ്ടായിരിക്കുന്നതും തന്നെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്നവരുമായ അല്ലെങ്കിൽ തന്നിൽ രക്ഷ നേടുന്നവരെ രക്ഷിക്കാനുള്ള കഴിവ്, ആ സർവരക്ഷണത്വം എന്നുള്ള ഒരു തത്വവും വീര എന്ന് പറയുന്ന ഗുണത്തിലുണ്ട്. ആ വീരത്വം എന്നുള്ള കഴിവ് ഭഗവാനാണ്. വിഷ്ണു സഹസ്രനാമം അവസാനിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കേൾക്കും, വരമാലീഗതി ശാർങ്കി ശംഖി ചക്രി ച നന്ദകി ശ്രീമന്നാരായണോ വിഷ്ണു വാസുദേവോ അഭിരക്ഷതു രക്ഷാസ്വരൂപം. വനമാലിയായിരിക്കുന്ന ഭഗവാനാണ്, പക്ഷേ ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളെ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ആയുധങ്ങളെ ആത്മയോനി സ്വയം ജാത വൈഖാന സാമഗായന ദേവകീ നന്ദന സ്രഷ്ടാക്ഷിരീശ പാപനാശന ശംഖൃന്ദകീ ചക്രി ശാർഖന്മാകധാതര രഥാംഗപാണിക്ഷോഭ്യ സർവപ്രഹരണായുധ എന്ന് വിഷ്ണു സഹസ്രനാമം അവസാനിക്കുന്ന ശ്ലോകങ്ങളാണ് ഈ പറയുന്നത്. അവിടെയും രക്ഷാസ്വരൂപമാണ്, സർവപ്രഹരണായുധനായിരിക്കുന്ന ഭഗവാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വീരതത്വത്തെയാണ് പ്രധാനം ചെയ്യുന്നത്. തൻ്റെ ഭക്തരെ അത്രമാത്രം ദയവോടെയും അത്രമാത്രം കാരുണ്യത്തോടെയും കൂടി കാണുന്ന ഭഗവാൻ ഭക്തരുടെ ശത്രുക്കളായ അവർക്ക് രക്ഷ കൊടുക്കാതെ അവർക്ക് എപ്പോഴും ഉപദ്രവകാരികളായിരിക്കുന്ന ആരാണോ അത് ഈവൻ ഭ
ആ ഭക്തന്റെ അച്ഛനാണായാലും പോലും അത്രയും ആത്മബന്ധം അല്ലെങ്കിൽ അത്രയും ദൃഢതയേറിയ ബന്ധ ബാന്ധവങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവനെ ആ ഭക്തനെ രക്ഷിക്കാൻ തക്ക ശക്തി ഈ ഭഗവാന് ആ ഭഗവാൻ ആ തരത്തിൽ പ്രതിനിധാനം ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഭഗവാന്റെ വീരതത്വമാണ്. അപ്പോൾ അങ്ങനെ ഒരു വീരതത്വത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ശയിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് വീരശയനം എന്നുള്ള ഒരു രൂപമാകും. നാലാമതായി മനസ്സിലാക്കേണ്ടത് ആഭിചാരിക മൂർത്തി. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് വിഷ്ണു സത്വഗുണ രൂപനാണ്, ശാന്തനാണ്, നിർമ്മലനാണ്, നിരാകാരനാണ്, നിത്യനാണ് എന്നെല്ലാം നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ ആഭിചാരിക മൂർത്തി എന്നുള്ള ഒരു തത്വം നമ്മൾ മനസ്സിലാക്കുന്നു? വിഷ്ണുവിൻ്റെ ഒരു പദം, ഒരു നാമം എന്ന് പറയുന്നത് കേശവ എന്നുള്ളതാണ്. കേശവന്റെ നാമങ്ങൾ എന്തൊക്കെയാണെന്ന് മുമ്പുള്ള എപ്പിസോഡുകൾ പറഞ്ഞതാണ്. അതിനൊരു അർത്ഥം ഇതാണ്, ഈശ ബ്രഹ്മ നിയന്ത്രിത, അല്ലെങ്കിൽ ഈശ്വരെയും ബ്രഹ്മാവിനെയും ബ്രഹ്മാവിനെയും ശിവനെയും നിയന്ത്രിക്കുന്നവൻ, സർവസ്രഷ്ടാവിനെയും ലയിപ്പിക്കാൻ കഴിവുള്ളവൻ എന്നെല്ലാം വൈഷ്ണവീയ തത്വങ്ങളിൽ, വൈഷ്ണവ തത്വ സംഹിതയിലെല്ലാം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ക്രോധ സ്വരൂപം കൂടിയുണ്ട് ഭഗവാൻ. നരസിംഹാവതാരം എടുത്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് അദ്ദേഹത്തിന് സംഹാര തത്വമാണ് കൂടുതൽ. അതുവരെ കാണാത്തതായ അതിഭീഷണമായ, അതുവരെയും ആരും കാണാത്തതായ അതിഭീഷണമായിട്ടുള്ള ഒരു സ്വരൂപമായിട്ടാണ് ഭഗവാൻ നരസിംഹമായിട്ട് പുറത്തേക്ക് വിളിച്ചത്. അത് ഒരു ക്രോധ സംഹാര തത്വം നോക്കി നിൽക്കുന്നത് എനിക്ക് മൂന്ന് കണ്ണുകളോട് കൂടി, മൂന്ന് കണ്ണുകളിലും അഗ്നി വർഷിച്ചുകൊണ്ട് ഭഗവാൻ എത്തുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ധാരാളം പരാമർശങ്ങളുണ്ട്. അനന്തന്റെ പരാമർശങ്ങൾ പല വിഷ്ണു പുരാണത്തിൽ അനന്തന്റെ പരാമർശം വരുമ്പോൾ പാതാള ലോകത്ത് ഭഗവാൻ നിൽക്കുന്നു, അനന്തനാരായണനായ ഭഗവാൻ നിൽക്കുന്നു, കാലാഗ്നിരുദ്ര പ്രഭാവം കൊണ്ട് സർവ്വലോകങ്ങളെയും തന്നിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിവുണ്ട് ഭഗവാന് എന്ന് വിഷ്ണു പുരാണങ്ങളിൽ പറയുന്നുണ്ട്, വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു സംഹരികതമായ സംഹാര തത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ആഭിചാരികമായ മൂർത്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു സംഹാര തത്വം. അതായത് ദർശനം മാത്രമേ തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒരു രൂപത്തിലേക്ക് മാറ്റി ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനും വിഷ്ണുവിൻ്റെ തത്വത്തെ കൊണ്ട് ഉദ്ദേശിക്കാൻ പറ്റും. ഇതൊരു താന്ത്രികമായ ഒരു കാര്യമാണ്, ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അടുത്തതായി ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഉത്തമ യോഗശയന മൂർത്തി എന്നാണ് ഞാൻ പറഞ്ഞത്. ഉത്തമ യോഗശയന മൂർത്തിയാണ് തിരുവനന്തപുരത്തെ അനന്തപത്മനാഭസ്വാമി. യോഗശയന മൂർത്തി ആയിരിക്കണമെങ്കിൽ ചില പ്രത്യേകമായിട്ടുള്ള നിബന്ധനകളുണ്ട്. ആദ്യമായി ഇതൊരു വനവാസ വനത്തിനുള്ളിലായിരുന്നു എന്നുള്ളൊരു ഒരു ചിന്ത നമുക്കുണ്ടല്ലോ. ഒരു വനവാസി വനത്തിനുള്ളിലിരിക്കുക, സ്വച്ഛവും ശാന്തവുമായിരിക്കുന്ന ഒരു നിബിഡ വനങ്ങൾ വനത്തിനുള്ളിൽ ഒരു ദേവതയെ പ്രതിഷ്ഠിക്കപ്പെടുന്നു. അതും പ്രതിഷ്ഠിക്കുന്നതാരാണ്? ആ ഒരു കാര്യവും വളരെ പ്രധാനമാണ്. പ്രതിഷ്ഠിക്കുന്ന ഒരു സന്യാസിയാണ്. സന്യാസി എങ്ങനെയുള്ള സന്യാസിയാണ്? ശാന്തനായ ഭഗവാനെ കാണുന്ന സന്യാസിയാണ്, തൃപ്തിയോട് കൂടിയിട്ടിരിക്കുക, അതിനുശേഷം അദ്ദേഹം മുക്തി അടയുന്നു എന്നുള്ള രീതിയിലേക്ക് മാറുക. അപ്പോ ഇതെല്ലാം ആ യോഗ തത്വത്തിനെയാണ് കൂടുതൽ പ്രധാനം ചെയ്യുന്നത്, യോഗ തത്വത്തിലേക്കാണ് കൂടുതൽ മാറ്റുന്നത്. അനന്തപത്മനാഭ സ്വാമി തിരുവനന്തപുരം നഗരത്തിനുള്ളിലാണ് ഇരിക്കുന്നത് എങ്കിലും പൂർവ്വ കാലഘട്ടത്തിൽ അതൊരു വനമായിരുന്നു എന്നാണ് നമ്മളുടെ സങ്കല്പം. ആ സങ്കല്പത്തിൽ എല്ലാം തന്നെ യോഗ തത്വത്തിനെയാണ് പ്രധാനം ചെയ്യുന്നത്. ഇനി നമ്മൾ ശ്രീരംഗത്ത് തന്നെയാണ്, ഇതുപോലൊരു ശയനമൂർത്തിയാണ് ശ്രീരംഗത്ത് രംഗനാഥ പെരുമാൾ. അരംഗത്തടിയൻ എന്നുള്ള രീതിയിൽ ആഴ്വാർമാൻ പുരൾ പുകൾപ്പെട്ടതാണ് ശ്രീരംഗനാഥൻ. വിഷ്ണുവിൻ്റെ ആദ്യത്തെ തിരുപ്പതി എന്നുള്ളത് ശ്രീരംഗമാണ്. രംഗനാഥ പെരുമാൾ ഭോഗശയനമൂർത്തിയാണ്. കാരണം തന്നിലേക്ക് എല്ലാം സന്നിവേശിപ്പിക്കാൻ കഴിവുള്ള, സർവസുഖങ്ങളും നൽകാൻ കഴിവുള്ള, സുഖിമാനായ രാജതത്വമുള്ള, എന്താ ആ അത്തരത്തിലുള്ള ഒരു ഭഗവത് സ്വരൂപമാണ് ശ്രീരംഗത്തുള്ളത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വളരെ ഉത്കൃഷ്ടമായ ഒരു സുഖത്തെ നൽകുന്ന രംഗത്തിനധിപനാണ്, രംഗനാഥനാണ്. വിശ്വമാകുന്ന ആ കളിയരങ്ങ്, ആ കളികളെ
സദയം സസൂക്ഷ്മം സശ്രദ്ധം ആയി വീക്ഷിച്ചുകൊണ്ട് പള്ളിക്കൂടുന്ന ഭഗവാനാണ് അവിടെ ഉള്ളത്. ഭോഗശയനമൂർത്തി ഇതാണ്. അടുത്തതായി പറയുന്നത് വീരശയനമാണ്. ഒരു വീരതത്വം പ്രധാനം ചെയ്യുകയാണ്. സർവരക്ഷണത്വം കൊടുക്കുന്നു, എല്ലാവർക്കും സംരക്ഷണം കൊടുക്കുന്ന രീതിയിൽ ഭഗവാൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു മൂർത്തിയെ ശയനമൂർത്തിയാണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് വീരശയനം. ഈ ഭോഗശയനവും വീരശയനവും ഒരു രാജ ബന്ധം ഉണ്ടാകും. പൂർവ്വകാലം തൊട്ടേ രാജാവിൻ്റെ അല്ലെങ്കിൽ രാജകുലം കുല പരമ്പരകളുമായിട്ട് ബന്ധം ഉണ്ടാകും. സർവോപരി ഇതൊരു നഗരത്തിന്റെ മധ്യത്തിലാണ്. ആദിമകാലം തൊട്ടേ ഉള്ള കാര്യമാണ് ഈ പറയുന്നത്, നിലവിലെ കാര്യമല്ല. ആദിമകാലം തൊട്ടേ ഒരു നഗരമധ്യത്തില് രാജാവിൻ്റെയും അല്ലെങ്കിൽ രാജവല്യ സേവിതങ്ങളായിട്ടുള്ള ആൾക്കാരുടെ കയ്യിലോ പൂജിക്കപ്പെട്ട് അവിടെ ഒരു ക്ഷേത്രമായിട്ട് വരികയും ആ ക്ഷേത്രത്തിന്റെ ഉദ്ദേശം രാജ്യരക്ഷയും രാജ്യസുരക്ഷയും രാജ്യാഭിവൃദ്ധിയും രാജ്യത്തിന്റെ ഐശ്വര്യവുമാണ് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് മൂർത്തികളെ കൊണ്ട് അല്ലെങ്കിൽ ഭോഗ അല്ലെങ്കിൽ വീരശയന മൂർത്തിയെ കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അടുത്തതായി നമ്മൾ പറയുന്നത് ആഭിചാരിക മൂർത്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ആഭിചാരികം കൊണ്ട് സംഹാരതത്വം സംഹരത്വമാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മൂർത്തിയെ പ്രതിഷ്ഠിച്ച് കാണാറില്ല, കാരണം ഇത്തരം ഒരു മൂർത്തിയെ പ്രതിഷ്ഠിക്കാൻ തക്ക രീതിയിലുള്ള ഒരു കഴിവുള്ള താന്ത്രികന്മാർ ഉണ്ടാവാറുണ്ടോ എന്നുള്ളത് സംശയമാണ്, ഉണ്ടാവാം. പക്ഷേ ഈ മൂർത്തിയെ കൊണ്ട് നമുക്ക് എന്താണ് ഒരു ഗുണം എന്ന് പറയുന്നത്? സംഹാരമാണ്. ഇങ്ങനെയുള്ളത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലോട്ടാണ് പോകുന്നത്. ഇത്തരത്തിലുള്ളൊരു ആഭിചാരിക ശയനം എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടെങ്കിലും അതിതുവരെ പ്രതിഷ്ഠിക്കപ്പെട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇതിനൊരു അപമാനമായിട്ട് മാറുന്നത് മഹാബലിപുരം എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു പുരാവസ്തു ഗവേഷണ സൈറ്റാണ് മഹാബലിപുരത്ത്. ഈ ആഭിചാരിക ശയനത്തിലുള്ള വിഷ്ണുവിനെ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്, അവിടെ നിന്ന് കണ്ടെത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു റിപ്പോർട്ട് വായിച്ചതായി ഓർക്കുന്നു. എങ്ങനെയായിരിക്കും എന്നുള്ളതൊരു കൗതുകം കാണുമ്പോൾ ആഭിചാരിക ശയനമൂർത്തിയായിരിക്കുന്ന ഒരു വിഷ്ണു എങ്ങനെയായിരിക്കും എന്നൊരു കൗതുകത്തിൽ കൗതുകം നോക്കിക്കഴിഞ്ഞാൽ ബിംബവൽക്കരണത്തിൽ വെറും നിലത്താണ് ഭഗവാന്റെ കിടക്കുന്നത്. അങ്ങനെയുള്ള രൂപത്തിലാണെങ്കിൽ ഭഗവാൻ വെറും നിലത്തായിരിക്കും കിടക്കുന്നത്. അഥവാ പീഠത്തിലെ അനന്തന് ശിരസില്ല എന്ന് പറയാം. ആ അനന്തപീഠത്തിലാണല്ലോ ഭഗവാൻ അനന്തതൽപശായിയാണ്, അനന്തശായിയാണ് ഭഗവാൻ. ആ ശയിക്കുന്ന അനന്തന് ശിരസില്ല എന്നുണ്ടെങ്കിൽ എന്നുള്ളതാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തത് ആ മൂർത്തി വളരെ ക്ഷീണിതനും വിശന്ന് തളർന്നിരിക്കുന്ന രീതിയിലും ശോഷിച്ച ശരീരമുള്ളവൻ ഉള്ള ബീഭത്സ രൂപിയായിരിക്കും. ഇങ്ങനെ ഒരു മൂർത്തിയായിരിക്കും ഈ ഒരു ആഭിചാരിക ശയനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നാല് വിധത്തിലുള്ള ഒരു മൂർത്തികളെ പറ്റി പറഞ്ഞു. ഇതിൽ ഉത്തമം മധ്യമം അധമം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂർത്തികളുടെ പരിമാരങ്ങൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളമാണ്. ഒരു മൂർത്തിക്ക് ആ മൂർത്തിക്ക് പരിമാരമായിട്ട് ഒരു നിശ്ചിത സംഖ്യ അല്ലെങ്കിൽ നിശ്ചിത ഗണം ആൾക്കാരെ പറയാറുണ്ട്. ആ സംഖ്യ മുഴുവനായി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ 24 മൂർത്തികൾ കൂടി കൂടെ വേണം എന്നുണ്ടെങ്കിൽ ആ 24 ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഉത്തമമെന്നും അതിൽ കുറവാണ് അല്പം കുറവാണ് എന്നുണ്ടെങ്കിൽ മധ്യമമെന്നും, ഒന്നുമില്ല ഈ മൂർത്തി മാത്രമേ ഉള്ളൂ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് അധമം എന്നും പറയും. അതാണ് അവിടുത്തെ തത്വം. അത് ഒരു നെഗറ്റീവ് തത്വം, നെഗറ്റീവ് കാര്യമായിട്ട് എടുക്കണ്ട. അതിൻ്റെ ഒരു കൂടുതൽ ഏറ്റക്കുറച്ചിലുകളാണ്, അതിൻ്റെ ആ വിഗ്രഹത്തിൻ്റെ സ്പെസിഫിസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉത്തമ യോഗശൈല മൂർത്തിയായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പല ശാസ്ത്രകാരന്മാരും ഇവിടെ ഭാഷ്യകാരന്മാരെ മറ്റ് ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെല്ലാം പറഞ്ഞതായി കേൾക്കുന്നുണ്ട്.